എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ബേസിക് പ്രോബബിലിറ്റി എം സി ക്യൂ പാർട്ട് വൺ, അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് കേരള പി എസ് സി എച്ച് എസ് എ മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ്, റിസർച്ച് ഓഫീസർ ഇൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ ടോപ്പിക്കുകളിലൊക്കെ അല്ലെങ്കിൽ ഈ ഒരു എക്സാമുകളൊക്കെ എഴുതുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ബേസിക് ആയിട്ടുള്ള പ്രോബബിലിറ്റിയുടെ എം സി ക്യൂ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് ടു, ഇതിൽ നമ്മൾ അഞ്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ഇതാണ്: പ്രോബബിലിറ്റി അഡീഷൻ തിയറം, കണ്ടീഷൻ പ്രോബബിലിറ്റി, മൾട്ടിപ്ലിക്കേഷൻ തിയറം, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ബേസ് തിയറം, റാൻഡം വേരിയബിൾസ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്, മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ, വാരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ഇത്രയും ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ബേസിക് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. A letter is known to have come either from Tata Nagar or Calcutta. Tata Nagar or Calcutta. On the envelope, just two consecutive letters TA are visible. What is the probability that the letter came from Tata Nagar? എന്താണ് ക്വസ്റ്റ്യൻ? വളരെ വ്യക്തമായിട്ട് നോക്കുക. ഒരു ലെറ്റർ നമുക്ക് കിട്ടിയ ലെറ്റർ ടാറ്റാ നഗറിന്നോ അല്ലെങ്കിൽ കൊൽക്കത്തയിൽനിന്നോ ആണ് വന്നത് എന്ന് നമുക്ക് അറിയാം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് ആ എൻവലപ്പിൻ്റെ മുകളിൽ ടി എ എന്ന് പറയുന്ന ലെറ്റർ മാത്രമാണ് നമുക്ക് വിസിബിളായിട്ട് കാണാനുള്ളത്. ഇപ്പോൾ ടി എ എന്ന് പറഞ്ഞാൽ ടാറ്റാ നഗറിലും ടി എ ഉണ്ട്, കൊൽക്കത്തയിലും ടി എ ഉണ്ട് അല്ലേ? കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് ലെറ്റേഴ്സ് ടി എ ആണ് നമുക്ക് കാണാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ലെറ്റർ ടാറ്റാ നഗറിൽ നിന്നും വരാനുള്ള പോസിബിലിറ്റി എന്താണ്? ഓക്കെ, ഇപ്പോൾ ഇത് ഏത് ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യമേ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? ആ ക്വസ്റ്റ്യൻ്റെ ഒരു ഓർഡർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഒരു ലെറ്റർ ഉണ്ട് അല്ലേ, ആ ലെറ്റർ രണ്ട് സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് വന്നിട്ടുള്ളത്, ടാറ്റാ നഗർ ആൻഡ് കൊൽക്കത്ത. അതിനകത്ത് ടി എ എന്ന് പറയുന്ന ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു കോൺസിക്യൂട്ടീവ് ടു ലെറ്റേഴ്സ് നമുക്ക് വിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ടി എ നമുക്ക് കാണാനുണ്ടെങ്കിൽ അത് ടാറ്റാ നഗറിൽ നിന്നാവാനുള്ള പോസിബിലിറ്റി എന്താണ്? തിരിച്ച് പോകുന്ന പോലെ നമുക്ക് ഒരു ഫീലിംഗ് തോന്നണില്ലേ? അതുകൊണ്ട് തന്നെ ഇത് എന്തുപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്? ബേസ് തിയറം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ബേസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാമ്പിൾ സ്പേസ് കാണും, ആ സാമ്പിൾ സ്പേസിനെ നമ്മൾ പാർട്ടീഷൻ ആക്കി മാറ്റും, ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ ആക്കി മാറ്റും. ദെൻ അത് കഴിഞ്ഞിട്ടൊരു ഇവൻ്റ് പറയും. ആ ഇവൻ്റ് സംഭവിച്ചതിന് ശേഷം അത് ഏതെങ്കിലും ഒരു പാർട്ടീഷനിൽ നിന്നാവാനുള്ള പോസിബിലിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുക? ബേസ് തിയറം ഉപയോഗിക്കുക അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു കണ്ടീഷൻ അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം, നമ്മുടെ ലെറ്റർ പാർട്ടീഷൻ ആക്കി മാറ്റുന്നത്, ലെറ്റേഴ്സ് രണ്ട് ലെറ്റേഴ്സ് കിട്ടുന്നത് നമ്മുടെ പാർട്ടീഷൻ നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇ വൺ എന്ന് പറയുന്ന പാർട്ടീഷനായിട്ട് നമ്മൾ എടുക്കുന്നത് ദ ലെറ്റർ കെയിം ഫ്രം, ലെറ്റർ കെയിം ഫ്രം ടാറ്റാ നഗർ. ടാറ്റാ നഗറിൽ നിന്നും ഫസ്റ്റ് ലെറ്റർ മീൻസ് ലെറ്റർ വരുന്നു എന്ന് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നു. അതാണ് ഇ വൺ എന്ന് പറയുന്നത്. ദെൻ ഇ ടു എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ലെറ്റർ കെയിം ഫ്രം കൽക്കത്ത അല്ലേ, കൽക്കത്തയിൽ നിന്നാണ് ആ ലെറ്റർ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഇതാണ് രണ്ട് നമ്മുടെ പാർട്ടീഷനായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നത്. ഇനി ഈ പാർട്ടീഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, പാർട്ടീഷനിൽ നമ്മുടെ ലെറ്റേഴ്സിൻ്റെ കേസാണ് എടുക്കുന്നത്. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് ലെറ്റേഴ്സിൻ്റെ കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ ഈ ടാറ്റാ നഗറിലെ പോസിബിൾ ടു ലെറ്റർ കോമ്പിനേഷൻസ് നോക്കി എഴുതി വെച്ചോളൂ. അതായത് ആ ലെറ്റേഴ്സ് മുഴുവൻ എടുത്തിട്ട് പെർമ്യൂട്ടേഷനോ അല്ലെങ്കിൽ കോമ്പിനേഷനോ എഴുതാനല്ല പറയുന്നത്. ടാറ്റാ നഗർ എന്ന് നമ്മൾ എഴുതുമ്പോൾ അതിനകത്ത് വരുന്ന രണ്ട് ലെറ്റർ കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് ടി എ വരും അല്ലേ, ഫസ്റ്റ് ടാറ്റാ നഗറിലെ ടി എ വരും. പിന്നെ അടുത്തത് എ ടി വരും. ഫസ്റ്റും സെക്കൻഡും ആണ് ആദ്യത്തെ എഴുതിയതെങ്കിൽ രണ്ടും മൂന്നും ആണ് അടുത്തത് എഴുതേണ്ടത് അല്ലേ. പിന്നെ അടുത്തത് എന്തുവരും? ടി എ, അതുപോലെ തന്നെ എ ടി, പിന്നെ ടി എ, അടുത്തത് ടി എ. ഓക്കെ, നെക്സ്റ്റ് വൺ എസ് എ എൻ, എ എൻ വരും. പിന്നെ അടുത്തത് എൻ എ അല്ലേ, എൻ എ വരും. നെക്സ്റ്റ് എ ജി, എ ജിക്ക് പോസിബിലിറ്റി ഉണ്ട്. പിന്നെ എ ജി വന്നു കഴിഞ്ഞാൽ ജി എ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്, ജി എ. ദെൻ ലാസ്റ്റ് വൺ എ ആർ എന്ന് പറഞ്ഞൊരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്, എ ആർ അല്ലേ. ഇത്രയാണ് നമുക്ക് ടു ലെറ്റർ
കോമ്പിനേഷൻസ് ആയിട്ട് നമുക്ക് ആ ഓർഡറിൽ തന്നെ എഴുതാൻ പറ്റുന്ന എത്ര എണ്ണം നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7, 8 എട്ട് ടു ലെറ്റർ കോൺസിക്യൂട്ടീവ് ടു ലെറ്റേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ കൽക്കത്ത എന്ന് പറയുന്ന ഇതിനകത്തുള്ള ടു ലെറ്റർ നോക്കൂ, സി എ വരും, പിന്നെ സി എ ഇവിടെ വരും, പിന്നെ എ എൽ വരും അല്ലേ, എ എൽ വരും, നെക്സ്റ്റ് എൽ സി വരും, എൽ സി വരും, പിന്നെ നെക്സ്റ്റ് സി യു വരും, സി യു, ദെൻ യു ടി, യു ടി, ആൻഡ് നെക്സ്റ്റ് ടി ടി, ടി ടി വരും, ദെൻ ലാസ്റ്റ് വൺ എസ് ടി എ അല്ലേ, ടി എ എന്നുള്ളൊരു കോമ്പിനേഷനും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ എത്ര എണ്ണം നോക്കിയേ, 1, 2, 3, 4, 5, 6, 7 ടു ലെറ്റർ കോമ്പിനേഷൻസ് ആണ് നമുക്ക് അവിടെ കിട്ടുക. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന എ എന്ന് പറയുന്ന ഇൻ്റർവെൽ എന്താണ്? ഗെറ്റിംഗ് ടു കോൺസിക്യൂട്ടീവ് ലെറ്റേഴ്സ്, ഗെറ്റിംഗ് ടി എ അല്ലേ, ടി എ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അല്ലേ നമ്മൾ എ എന്ന് പറയുന്ന ഇവൻ്റ് ആയിട്ട് എഴുതാൻ പോകുന്നത്. ഓക്കെ, ദെൻ നമ്മളിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇപ്പം ടി എ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തിൻ്റെ പോസിബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ടാറ്റ നഗറിൻ്റെ പോസിബിലിറ്റിയാണ്, അതായത് ഇ വണ്ണിൻ്റെ പോസിബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അതായത് പ്രോബിലിറ്റി ഓഫ് ഇ വൺ ആഫ്റ്റർ ദ ഒക്കറൻസ് ഓഫ് എ അല്ലേ, ആഫ്റ്റർ ഗിവൺ എ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബേസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഇ വൺ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ വൺ ഡിവൈഡഡ് ബൈ പി ഓഫ് ഇ ടു ഇൻറ്റു സോറി പി ഓഫ് ഇ വൺ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ വൺ പ്ലസ് പി ഓഫ് ഇ ടു ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ ടു. ശരിയല്ലേ, ഇത്രയാണ് ബേസ് തിയറത്തിൽ നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് നോക്കാം ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി എന്താണെന്നുള്ളത്. പ്രോബിലിറ്റി ഓഫ് ഇ വൺ ആൻഡ് ഇ ടു എന്താണ്? ഒരു ലെറ്റർ ഏതെങ്കിലും ഒരു രണ്ട് സ്ഥലമാണുള്ളത്, അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ലെറ്റർ വരാനുള്ള പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ 1/2 അല്ലേ വരിക. പി ഓഫ് ഇ വണ്ണും 1/2 ആണ്, പി ഓഫ് ഇ ടുവും എന്താണ് വരിക? 1/2 ആണ് വരിക. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് പി ഓഫ് എ ഗിവൺ ഇ വൺ ആണ്. എ ഗിവൺ ഇ വൺ എന്ന് പറയുമ്പോൾ ടി എ എന്ന് പറയുന്ന ആ ഒരു ടു കോൺസിക്യൂട്ടീവ് ലെറ്റേഴ്സ് നമുക്ക് ഇ വണ്ണിൽ നിന്ന് കിട്ടാൻ, ടാറ്റ നഗറിൽ നിന്ന് കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നോക്കുക, ഇവിടെ 8 ടു ലെറ്റർ കോമ്പിനേഷൻസ് ആണ് ഇവിടെ ഉള്ളത് കോൺസിക്യൂട്ടീവ് ലെറ്റേഴ്സ്. അതിനകത്ത് എത്ര ടി എ ഉണ്ട് നോക്കൂ, ഒരു ടി എ ഇവിടെ ഉണ്ട്, പിന്നെ ഒരു ടി എയും കൂടെ ഇവിടെ നമുക്ക് കാണാൻ. അപ്പോൾ 2 ടി എ കാണാനുണ്ട്, 2 out of എത്ര ഉണ്ട് ടോട്ടൽ 8 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 എന്ന് നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ വൺ കിട്ടും. അതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ടു നോക്കി നോക്കി, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ടു എന്താണ്, എന്തായിരിക്കും വരിക? അത് കൽക്കത്തയിൽ നിന്നും വരുന്ന ടി എ, കൽക്കത്തയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള ടി എ, ടി എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ അല്ലേ, ആ ഒരു ടി എ ഉള്ളൂ. അപ്പോൾ 1 out of എത്ര ഉണ്ട് ടോട്ടൽ 7, 1, 2, 3, 4, 5, 6, 7 എണ്ണം ഉണ്ട് ടോട്ടൽ. അപ്പോൾ 1/7 അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോബിലിറ്റീസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രോബിലിറ്റി ഓഫ് ഇ വൺ ആൻഡ് ഇ ടു 1/2 ആണെങ്കിൽ രണ്ടും സെയിം ആയിട്ടുള്ള പ്രോബിലിറ്റി ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സമയം കളയേണ്ട, കാരണം ഇതും 1/2 ആയിരിക്കും, ഇതും 1/2 ആയിരിക്കും, ഇതും 1/2 ആയിരിക്കും. ആ 1/2 ഡിനോമിനേറ്ററിൽ നമ്മൾ ഔട്ട് സൈഡ് എടുത്ത് ന്യൂമറേറ്ററിലെ 1/2 ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ആവശ്യം ഇല്ല. പിന്നെ ബാക്കി വരുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ വൺ, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ ടു ഒക്കെയാണ് അല്ലേ. അത് വെച്ച് നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ വൺ എന്താണെന്ന് കണ്ടുപിടിക്കാം, പ്രോബിലിറ്റി ഓഫ് ഇ വൺ ഗിവൺ എ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഇ വൺ, എ ഗിവൺ ഇ വൺ എന്ന് പറഞ്ഞാൽ 1/4, 1/4 ഡിവൈഡഡ് ബൈ 1/4 പ്ലസ് 1/7, 1/7 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/4 ഡിവൈഡഡ് ബൈ, ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 7 + 4/7 × 4 അല്ലേ, 4 × 7, ഈ 4 നമുക്ക് കട്ട് ചെയ്ത് കളയാം, ഈ 7 നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാം, 7/11 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 7/11 ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ആ ലെറ്റർ ടാറ്റ നഗറിൽ നിന്ന് വരാനുള്ള പോസിബിലിറ്റി 7/11 ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളിത് പഠിച്ചു വെക്കുക, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ്, ഇന്ത്യയിലെ ലാർജസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള അൺഅക്കാഡമിയിൽ പ്ലസ് ക്ലാസ്സുകൾ, ബാച്ച് കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. September 22 LDC മെയിൻ എക്സാമിൻ്റെ ഒരു ബാച്ച് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ജേതാവ് എന്ന് പറയുന്ന പേരിൽ. അതുപോലെ തന്നെ September 23 80 ദിവസത്തെ ഒരു ബാച്ച് കോഴ്സ്, 12th level മെയിൻ എക്സാമിന് വേണ്ടി ദിശ എന്ന് പറഞ്ഞൊരു ബാച്ച് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 200 ദിവസത്തെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ടാണ് അക്കാഡമിയിൽ, കേരള PSC ബിഗ്നേഴ്സിന് വേണ്ടിയിട്ട്. പുതിയതായിട്ട് ജോയിൻ PSC പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി 16th സെപ്റ്റംബർ 16th ആരംഭം എന്ന് പറഞ്ഞൊരു ബാച്ച് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
പ്രയാണം എന്ന് പറഞ്ഞൊരു ബാച്ച് കോഴ്സ് നമ്മളുടെ റിസർച്ച് ഓഫീസർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആ എക്സാമിന് വേണ്ടി പ്രയാണം എന്ന് പറഞ്ഞൊരു ബാച്ച് സെപ്റ്റംബർ 13 തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും ഞാനാണ് ആ ക്ലാസ്സിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പേപ്പർ വണ്ണിൻ്റെയും LGS മെയിനിൻ്റെയും ഇതുവരെ PSC വിളിച്ച എല്ലാ എക്സാമുകളുടെയും ബാച്ച് കോഴ്സുകൾ അക്കാഡമിയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കത് പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ടെസ്റ്റ് സീരീസുകളൊക്കെ അക്കാഡമി ഫ്രീ ആയിട്ട് എല്ലാ സൺഡേയ്സിലും 2 മണിക്കും എല്ലാ ഫ്രൈഡേയ്സിലും രാത്രി 10 മണിക്കും നടത്തുന്നു. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആളുകൾക്ക് ഓഫർ ഉണ്ട്. 12 മാസത്തേക്ക് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 12+2 14 മാസത്തേക്ക് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടും. ഇവിടെ 12 മാസത്തേക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ട് 8,415 രൂപയാണ്. അത് 10% ഡിസ്കൗണ്ട് കഴിഞ്ഞ എമൗണ്ട് ആണ്. ശരിക്കും പറഞ്ഞാൽ 9,350 രൂപയാണ്. അതിൽ 10% ഡിസ്കൗണ്ട് കഴിഞ്ഞ എമൗണ്ട് ആണിത്. ആ ഡിസ്കൗണ്ടിലേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റെഫറൽ കോഡ് വിമൽ ലൈവ് എന്ന് പറയുന്ന റെഫറൽ കോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബാക്കി ഏത് സബ്സ്ക്രിപ്ഷനും ഈ പറയുന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കൺസിഡർ എ ഡൈ വിത്ത് ദ പ്രോപ്പർട്ടി ദാറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഫേസ് വിത്ത് എൻ ഡോട്ട്സ് showing up is proportional to n. The probability of face showing 4 dots is important. ആയിട്ട് ക്വസ്റ്റൻ ആണ്. ശ്രദ്ധിക്കുക, ഒരു ഡൈ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ ഡൈയുടെ ഒരു പ്രോപ്പർട്ടി ആണ് പ്രോബബിലിറ്റി ഓഫ് എ ഫേസ് വിത്ത് എൻ ഡോട്ട്സ്. എൻ ഡോട്ടുകളുള്ള ഒരു ഫേസിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? എന്നിന് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അതായത് നമ്മൾ പ്രോബബിലിറ്റി എടുക്കുമ്പോൾ P(x) = x എന്ന് പറയുന്ന പ്രോബിലിറ്റി, നമ്മൾ റാൻഡം വേരിയബിളിലൊക്കെ പ്രോബിലിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ P(x) = x അല്ലെങ്കിൽ P(n) എന്ന് പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്യുക. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ n എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ P(n) എന്ന് എടുക്കാം. P(n) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു n. നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ k എന്ന് എടുത്തു എന്ന് വിചാരിക്കുക. പ്രൊപ്പോർഷണൽ ടു n ഒരു ഡൈയുടെ കേസിലാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡൈയിൽ കിട്ടാൻ സാധ്യതയുള്ള ആ ഡോട്ട്സ് ഏതൊക്കെയാണ്? എന്നിൻ്റെ വാല്യൂസ് ഇവിടെ 1, 2, 3, 4, 5, 6 ആണ് വരാൻ സാധ്യതയുള്ളൂ, അല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന പ്രോബബിലിറ്റി നിങ്ങൾ നോക്കണം. എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രോബബിലിറ്റി 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്താ വരിക? കെ ആണ് വരിക. 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്ത് വരും? 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 2K വരും, അല്ലേ? 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 3K വരും. ഓക്കെ, 4 കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 4K, അതുപോലെ 5K, 5 കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 5K വരും, അതുപോലെ 6 കറസ്പോണ്ടിങ് പ്രോബിലിറ്റി 6K വരും, അല്ലേ? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് 4, എക്സാക്ട്ലി 4 പ്രോബിലിറ്റി എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ അത് കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കെ കണ്ടുപിടിക്കണം. അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? σp എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. പ്രോബിലിറ്റി എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഇവിടെ എല്ലാ പ്രോബിലിറ്റിയും ആഡ് ചെയ്തോളൂ. 1, 2, 3, 4, 5, 6 എല്ലാ പ്രോബിലിറ്റീസും ആഡ് ചെയ്യുക. K+2K+3K+4K+5K+6K എന്ന് പറയുന്നത് എന്ത് വരും? 1 എന്ന് വരും, അല്ലേ? ഇവിടെ എത്ര കെ ഉണ്ട് ടോട്ടൽ? ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 21K എന്നാണ് കിട്ടുക. 21K is 1, അല്ലേ? 21K 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/21 ആയിരിക്കും കേട്ടോ. 1/21 കെൻ്റെ വാല്യൂ 1/21 കിട്ടും. 1/21 കിട്ടും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സാക്ട്ലി 4 dots, അല്ലേ? x=4 അല്ലെങ്കിൽ നമുക്ക് P(4) പറയാം. P(4) എന്തായിരിക്കും വരിക? K(4) ആണ് വരുന്നത്, അല്ലേ? അപ്പോൾ 4/21 എന്ന് നമുക്ക് ആൻസർ കിട്ടും. കെയുടെ വാല്യൂ 21 ആയതുകൊണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ D ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ശ്രദ്ധിച്ചോളൂ. ദ ബാഗ് കണ്ടെയ്ൻസ് 5 white, 7 red, 8 black balls. ഓക്കെ, ദ ബാഗ് കണ്ടെയ്ൻസ് 5 white, 7 red, 8 black balls. ഇഫ് 4 balls ആർ ഡ്രോൺ 1/1, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. 4 balls ആർ ഡ്രോൺ 1/1 വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്, തിരിച്ചു വയ്ക്കാതെ നമ്മൾ 4 ബോളുകൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓൾ വൈറ്റ് ബോൾസ്, എല്ലാം വൈറ്റ് ബോൾസ് ആവാനുള്ള പോസിബിലിറ്റി എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കുക, ഒരു ബാഗിനകത്ത് 5 white balls, 7 red balls, and 8 black balls. നമ്മൾ 4 ബോളുകളാണ് സെലക്ട് ചെയ്യുന്നത്. 4 വൈറ്റ് ആവാനുള്ള പോസിബിലിറ്റിയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ ആദ്യത്തെ വൈറ്റ്, രണ്ടാമത്തെ വൈറ്റ്, മൂന്നാമത്തെ വൈറ്റ്, നാലാമത്തെ വൈറ്റ്, 1/1 ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വൈറ്റിൻ്റെ പ്രോബിലിറ്റി ഇൻറ്റു അടുത്ത വൈറ്റിൻ്റെ പ്രോബിലിറ്റി ഗിവൺ
ഓൾറെഡി നമുക്ക് കിട്ടിയത് വൈറ്റ് ആണ് എന്നുള്ള കണ്ടീഷനും കൂടെ അതിൻ്റെ കൂടെ ഉപയോഗിക്കണം നമ്മൾ. നെക്സ്റ്റ് അടുത്തത് നോക്കുക, പ്രോബിലിറ്റി ഓഫ് തേർഡ് വൈറ്റ് ഗിവൺ, ആദ്യത്തെ രണ്ടെണ്ണം എന്തായിരുന്നു വൈറ്റ് ആയിരുന്നു, ഇൻ ടു പ്രോബിലിറ്റി ഓഫ് ദ ഫോർത്ത് വൈറ്റ് ആഫ്റ്റർ ദ ഒക്കറൻസ് ഓഫ് ത്രീ വൈറ്റ് ബോൾസ് അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇക്വേഷനൊന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എന്താണ് ഇവിടുത്തെ വൈറ്റ് ബോളിൻ്റെ പോസിബിലിറ്റി നോക്കിക്കേ, ടോട്ടലിൽ എത്ര ബോൾ ഉണ്ട്, 20 ബോൾ ഉണ്ട് ടോട്ടൽ അല്ലേ, 20 ബോൾസ് ആണ് ടോട്ടൽ ഉള്ളത്. അതിനകത്ത് ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള പോസിബിലിറ്റി എന്താ, 5/20 ശരിയല്ലേ. ആദ്യത്തെ കേസ് ഇൻഡു, ആ വൈറ്റ് ബോൾ നമ്മുടെ കയ്യിൽ വെച്ചു, നമ്മൾ ആ വൈറ്റ് ബോൾ തിരിച്ച് ബോക്സിനകത്ത് വെച്ചിട്ടില്ല, ബാഗിനകത്ത് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വൈറ്റ് ബോളിൻ്റെ എണ്ണം 5 നിന്ന് എത്രയായിട്ട് കുറഞ്ഞു, 4 കുറഞ്ഞു. ഇനി ടോട്ടൽ ബാഗിലെ ബോളിൻ്റെ എണ്ണം 20 നിന്ന് എത്രയായിട്ട് കുറയും, 19 കുറയും. അപ്പോൾ അടുത്ത വൈറ്റ് ബോളിൻ്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 4/19 ആണ്. 5 വൈറ്റ് ബോൾ 4 വൈറ്റ് ബോൾ കുറഞ്ഞു, ടോട്ടൽ 20 19 കുറഞ്ഞു. ഇൻഡു അടുത്തത് എന്താണ്, നെക്സ്റ്റ് വൈറ്റ് ബോളിൻ്റെ പോസിബിലിറ്റി. വൈറ്റ് ബോൾ ഇപ്പോൾ 4 ഉണ്ടായിരുന്നത്, അത് നമ്മൾ ഒന്നുകൂടി എടുത്തപ്പോൾ 3 കുറഞ്ഞു, 3/18 19 എന്നുള്ളത് 1 പിന്നെയും 18 കുറയും. ഇനി അടുത്തത്, അടുത്ത 4 ബോളും വൈറ്റ് ആവാനുള്ള പോസിബിലിറ്റി എന്താണ്, 2 അല്ലേ. ടോട്ടൽ 5 വൈറ്റ് ബോൾ ഉള്ളത്, അതിൽ ഓൾറെഡി 3 നമ്മൾ എടുത്തു കഴിഞ്ഞു, ഇനി ബാക്കി 2 വൈറ്റ് ബോൾ ആണുള്ളത്. പിന്നെ ഇവിടെ 18 ഉണ്ടായിരുന്നു, ഒന്നും കൂടെ കുറച്ചു, ഇപ്പോൾ 17 അല്ലേ. 3 ബോൾ എടുത്തു പോയതുകൊണ്ട് പിന്നെയും കുറയ്ക്കുമ്പോൾ ഒന്ന് 17 കിട്ടും. ഇതാണ് ഇതിൻ്റെ പ്രോബിലിറ്റി വരിക. ഇതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. ഓക്കെ, ഇവിടെ 6 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ദിസ് ഇസ് 3 അല്ലേ. എന്താ പറയുക, 1/19 × 3 × 17 വരും, 1/9 6 7 969 ആയിരിക്കും ഇതിൻ്റെ പ്രോബിലിറ്റി. 1/9 6 7 ആയിരിക്കും, സോറി 9 6 9 ആയിരിക്കും ഇതിൻ്റെ പ്രോബിലിറ്റി വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക, മൾട്ടിപ്ലിക്കേഷൻ തിയറം ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത 4 ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4 ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ പാക്ക് ഓഫ് കാർഡ് കണ്ടെയ്ൻസ് 4 aces 4 kings 4 queens 4 jacks. 4 kings 4 queens 4 jacks. 2 cards are drawn at random. 2 cards അതിനകത്ത് നിന്ന് നമ്മൾ സെലക്ട് ചെയ്തു. ദ പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ഈസ് എൻ ഏസ്, ഇതിൽ അറ്റ്ലീസ്റ്റ് 1 വരാനുള്ള പോസിബിലിറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതൊരു 52 cardsന്റെ കാര്യമല്ല പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. 4 ace ഓക്കെ, പിന്നെ 4 kings 4 queens അതുപോലെ 4 jack, ഇങ്ങനെ 16 cardsകളുള്ള ഒരു പാക്കറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. 16 cards ആണ് ഇവിടെ ടോട്ടൽ ഉള്ളത്, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനകത്ത് നമ്മൾ എത്ര കാർഡാണ് സെലക്ട് ചെയ്യുന്നത്, 2 cards ആർ ഡ്രോൺ അറ്റ് റാൻഡം. അപ്പോൾ സാമ്പിൾ സ്പേസിലെ എലമെൻസിൻ്റെ എണ്ണം എന്തായിരിക്കും, 16 നിന്നും നമ്മൾ 2 സെലക്ട് ചെയ്യുന്നു, എന്ത് വരും, 16 C2 അല്ലേ സാമ്പിൾ സ്പേസ്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അറ്റ്ലീസ്റ്റ് 1 ഈസ് എൻ ഏസ്. 2 നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 1 ഏസ് ആവാനുള്ള പോസിബിലിറ്റി ആണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ 1 ഏസും 1 നോൺ ഏസും അങ്ങനെ ഒരു പോസിബിലിറ്റി വരാം, പ്ലസ് വേറൊരു പോസിബിലിറ്റിയും കൂടെ വരാമല്ലോ, 2 ace ആയിട്ട് വരാം അല്ലേ. അങ്ങനെ 2 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ 2 നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മളുടെ അടുത്ത് ടോട്ടൽ എത്ര ഏസ് കാർഡ് ഉണ്ട്, 4 ace ഉണ്ട്. അപ്പം 4 നമ്മൾ 1 സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 4 C1 ഇൻഡു, ബാക്കി ഏസ് അല്ലാത്ത എത്ര കാർഡുകളുണ്ട്, 4 പോയി ബാക്കി ഏസ് അല്ലാത്ത 12 അതിൽ നിന്നായിരിക്കും നമ്മൾ 1 സെലക്ട് ചെയ്യുക. ഇത് 1 ace മറ്റ് 1 ഏസ് അല്ലാത്ത കോമ്പിനേഷനാണ്. പ്ലസ് അടുത്തത് ഒന്നുകൂടെ വരുമല്ലോ, 2 ace വരുന്നത്. അപ്പോൾ 4 C2 പിന്നെ 12 നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ട, 12 C0 എന്നാണ് വേണം എഴുതുക, നിർബന്ധമൊന്നുമില്ല, അതിൻ്റെ വാല്യൂ 1 നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല, ഇത്രയും മതിയാവും. പിന്നെ 16 C2 ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. 4 C1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 4 വരും. 12 C1 എന്ന് പറഞ്ഞാൽ 12 വരും. പ്ലസ് 4 C2 പറഞ്ഞാൽ 4 × 3/1 × 2 കിട്ടും, ഡിവൈഡഡ് ബൈ 16 C2. 16 C2 എന്താണെന്ന് ഞാൻ മുകളിൽ എഴുതാം, നോക്കാം. 4 × 12 പ്ലസ് ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഇവിടെ 2 എന്ന് കിട്ടും, അത് 6 ആണ്, ഡിവൈഡഡ് ബൈ 16 C2 നമുക്ക് 16 × 15/1 × 2 എന്ന് എഴുതാം. ഇതിൽ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 എന്ന് കിട്ടും. ഓക്കെ, ഇതിനകത്ത് നമുക്കൊരു 6 ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കാം, സിംപ്ലിഫൈ എളുപ്പത്തിന് വേണ്ടിയിട്ട് 6 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് 4 × 2 വരും, പ്ലസ് 1 വരും, ഡിവൈഡഡ് ബൈ 8 × 15 അല്ലേ. 8 ഒരു 2 15 ഒരു 3 നമ്മൾ അങ്ങ് കട്ട് ചെയ്യുമ്പോൾ 6 അങ്ങോട്ട് പോകും, ബാക്കി ഇവിടെ 5 ഇവിടെ 4 അല്ലേ. അപ്പോൾ എത്രയായിരിക്കും ആൻസർ വരിക,
എട്ട് പ്ലസ് ഒന്ന് ഒൻപത്, ഒൻപത് ബൈ ഇരുപതായിരിക്കും ഇവിടുത്തെ പ്രോബിലിറ്റി വരിക. 9/20 ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, 52 കാർഡിന്റെ ഒരു പാക്കറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്, 16 കാർഡിന്റെ ഒരു കേസാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇൻ എ ക്ലാസ് ഓഫ് 125 സ്റ്റുഡൻസ്, 125 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 75 പേര് മാത്തമാറ്റിക്സ് പാസ്സായിട്ടുണ്ട്, 55 പേര് സ്റ്റാറ്റിസ്റ്റിക്സ് പാസ്സായിട്ടുണ്ട്, 30 പേര് രണ്ടും പാസ്സായിട്ടുണ്ട്. ദ പ്രോബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ഇസ് സെലക്ടഡ് അറ്റ് റാൻഡം ഫ്രം ദ ക്ലാസ്, ഹി ഹാസ് പാസ്ഡ് ഇൻ ഓൺലി വൺ സബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്രം പാസ്സായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം അത് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് പ്രോബിലിറ്റി എടുത്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ നോക്കണം ടോട്ടൽ, നമുക്ക് ഇതൊന്ന് വെൻ ഡയഗ്രം വരച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വെൻ ഡയഗ്രത്തിൽ ഇവിടെ സാമ്പിൾ സ്പേസ് ഉണ്ട്, ക്ലാസ്സിലെ 125 കുട്ടികളുണ്ട്, അതിൽ മാത്തമാറ്റിക്സ് പാസ്സായ ആളുകളുടെ എണ്ണവും പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് പാസ്സായ ആളുകളുടെ എണ്ണമുണ്ട്. ഇൻ്റർസെക്ഷൻ ഉണ്ട് ഇവിടെ, 30 ആണ് ബോത്ത് അല്ലെ, രണ്ടും പാസ്സായ ആൾക്കാർ. അപ്പോൾ ഇവിടെ 30 നമ്മൾ മാർക്ക് ചെയ്യും ഇൻ്റർസെക്ഷൻ, അതായത് മാത്തമാറ്റിക്സ്, ഇത് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇൻ്റർസെക്ഷനിൽ നമ്മൾ 30 മാർക്ക് ചെയ്തു. ഇനി ടോട്ടൽ 70 പേര് മാത്സിൽ പാസ്സായിട്ടുണ്ട്, നമ്മളിവിടെ 30 പേരെ മാർക്ക് ചെയ്തു, ഇനി ബാക്കി 40 പേരും കൂടെ ഇവിടെ ഉണ്ട് അല്ലേ. ഇവിടെ നോക്കണം 55 പേര് സ്റ്റാറ്റിസ്റ്റിക്സിൽ പാസ്സായിട്ടുണ്ട്, അതിൽ 30 പേരെ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബാക്കി 25 പേരും കൂടെ ഇവിടെ ഉണ്ട്. ടോട്ടൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 30 + 40 = 70, 70 + 25 = 95 ആണ് കിട്ടുക. ബാക്കി വരുന്ന 30 പേര് പുറത്താണ് കിടക്കുന്നത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. അതിപ്പോൾ പ്രസൻ്റ്ലി നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ട എന്താണ്, ഒരു സബ്ജക്റ്റ് മാത്രം പാസ്സായ ആളുകളുടെ എണ്ണം, അതിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 40 + 25 എത്ര വരും, 65 വരും അല്ലേ. 65 സ്റ്റുഡൻസ് ആണ് ഒരു സബ്ജക്റ്റ് മാത്രം പാസ്സായത്, ഔട്ട് ഓഫ് എത്ര സ്റ്റുഡൻസിൽ, 125 പേരിൽ. അപ്പോൾ പ്രോബിലിറ്റി വരുമ്പോൾ 65/125 എന്ന് നമുക്ക് എഴുതാം. 65/125 ആണ് എന്ത്, 13/25 എന്ന് പറയുന്നത്. 13/25 ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്ന. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇനിയും ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബിലിറ്റി ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ റിസർച്ച് ഓഫീസർ അതുപോലെ തന്നെ HSA ഒക്കെ മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്പെടുകയാണെന്ന് തോന്നണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ടും കൂടെ രേഖപ്പെടുത്തുക. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. താങ്ക് യു, ബൈ ബൈ.